ശാന്തി. ഭാരതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. സഹോദര്യ ബന്ധത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ബന്ധത്തിൻ്റെ സ്മൃതിയായി രക്ഷാബന്ധനം ആഘോഷിക്കുന്ന ദിവസം. തൻ്റെ രക്ഷകനായി കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ സഹോദരി സഹോദരൻ്റെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കുന്നതായിരിക്കുന്ന ദിവസം. പവിത്രതയുടെ ശക്തി കൊണ്ട് സഹോദരന് സംരക്ഷണം നൽകുന്നതായിരിക്കുന്ന സഹോദരിയുടെ സ്നേഹത്തിൻ്റെ പ്രതീകം. ഇത്തരത്തിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പ്രതീകമായ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഈ സൃഷ്ടിയിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ദിവസങ്ങളിലൊന്നാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രചയിതാവായിരിക്കുന്ന ഭഗവാൻ, ഈ സൃഷ്ടിയിൽ ഏറ്റവും വലിയ ഒരു ഗ്രഹസ്ഥൻ ആര് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ഒറ്റ ഉത്തരേ നമുക്കുള്ളൂ, സ്വയം ഭഗവാൻ. അച്ഛനും അമ്മയുമായിക്കൊണ്ട് ഈ സൃഷ്ടിയിലെ സർവ ചരാചരങ്ങൾക്കും സർവ മനുഷ്യ സൃഷ്ടിക്കും എല്ലാത്തിനും ആധാരമായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ദേഹമെന്ന വസ്ത്രമെടുത്തുകൊണ്ട് വ്യത്യസ്തമായ ഭാഗങ്ങൾ അഭിനയിക്കുന്നുണ്ടാവും. ജാതി, മതം, വർഗം, വർണ്ണം, ദേശം, ഭാഷ, ഇവയൊക്കെ തന്നെ പലതായിരിക്കാം. പക്ഷേ ഈ വെറൈറ്റി ആയിരിക്കുന്ന നാടകത്തിൽ, ഈ വിശാലമായിരിക്കുന്ന നാടകമേടയിൽ, അതിമനോഹരമായിരിക്കുന്ന വിരാട നാടകത്തിലെ പലവിധ വേഷങ്ങൾ അഭിനയിക്കുന്ന നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ആ നിരാകാരി പരമാത്മാവിൻ്റെ മക്കളാണ്, ഒരച്ഛൻ്റെ മക്കളാണ്, ഒരച്ഛൻ്റെ മക്കളാണ് സഹോദരി സഹോദരന്മാരാണ്, സഹോദര സഹോദരന്മാരാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മനുഷ്യൻ മനുഷ്യന് തരംതിരിക്കുമ്പോൾ സ്വയം നമ്മൾ മറന്നുപോകുന്ന സത്യം, ഇതെല്ലാം മനുഷ്യനാൽ നിർമ്മിതമായിരിക്കുന്ന ബന്ധനങ്ങൾ മാത്രമാണ്. എന്നാൽ സ്നേഹം എന്ന ഒരു ചരട്, ആ ചരടിൽ ഓർക്കപ്പെടുന്ന സമയത്ത് ഈ എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് ആ നമ്മളെല്ലാം ഒരച്ഛൻ്റെ മക്കളായി കൂടി ചേരുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ദിവസമാണ് രക്ഷാബന്ധന മഹോത്സവം. ലോകത്ത് ഒരു വിധത്തിലും മനുഷ്യന്മാർക്ക് രക്ഷ കിട്ടാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ടെക്നോളജിയുടെ സഹായത്തോടുകൂടി, സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി ഏറ്റവും സുരക്ഷിതമായിക്കൊണ്ട് പ്രൊട്ടക്ഷനാക്കി ജീവിക്കുന്ന വീട്ടിലും കവർച്ച നടക്കുന്ന കാലഘട്ടം. പതി പത്നിമാരും മക്കളും ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബത്തിലും ഭാര്യമാർ ആക്രമിക്കപ്പെടുന്ന കാലഘട്ടം. എല്ലാവിധ രക്ഷയുണ്ടായിട്ട് പോലും ആർക്കും രക്ഷിക്കാൻ, ഒരാൾക്ക് മറ്റൊരാളെ രക്ഷിക്കാനാവാത്ത രീതിയിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുഞ്ഞെന്നോ വൃദ്ധനെന്നോ വൃദ്ധയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കലിയുഗത്തിൻ്റെ ഒരു ഭീകരമായ മുഖത്തിലൂടെയാണ് ഇന്ന് കാലചക്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ജീവാത്മാവിനും രക്ഷയേകാൻ സാധിക്കുന്നത് സ്വയം ഭഗവാന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈശ്വരൻ്റെ സ്നേഹമാകുന്ന ചരടിൽ കോർത്തുകൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ എൻ്റെ കുടുംബമെന്ന് സ്നേഹിച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെ ബന്ധത്തിൽ നാം ഒന്നാണ്, നമുക്കെല്ലാം ഒരച്ഛൻ്റെ മക്കളാണ്, ഈ ലോകം ഒരു വലിയ കുടുംബമാണെന്നും നമ്മളെല്ലാവരും ആ ഭഗവാനായിരിക്കുന്ന അച്ഛൻ്റെ മക്കളാണെന്നുമുള്ള സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പരമമായിരിക്കുന്ന സാഹോദര്യ ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചരട് ബന്ധിക്കുന്ന, അതിലൂടെ പരമാത്മ സംരക്ഷണം ഓരോ ജീവാത്മാവിനും അനുഭവിക്കുന്ന ദിവ്യമുഹൂർത്തമാണ് രക്ഷാബന്ധന മഹോത്സവം. അതുകൊണ്ട് ഈശ്വരൻ്റെ സ്നേഹമാകുന്ന ചരടിൽ കോർത്ത് ഒരൊറ്റ അച്ഛൻ്റെ മക്കളായിക്കൊണ്ട് വസുധൈവ കുടുംബത്തിൽ ആ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹമെന്ത്, സാഹോദര്യമെന്ത് എന്ന സുഖമനുഭവിച്ചു വാഴുന്ന ഒരു ശ്രേഷ്ഠ ഭാരതമായി, ഒരു ശ്രേഷ്ഠ ലോകമായി ഈ ലോകം മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്ന് എല്ലാവർക്കും രക്ഷാബന്ധന മഹോത്സവത്തിൻ്റെ ആശംസകൾ. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.